മൂന്നാറിൽ നിർത്തിയിട്ടിരുന്ന കാർ കാട്ടാന തകർത്തു. ചോക്കനാട് എസ്റ്റേറ്റിൽ സതീഷ് കുമാറിന്റെ കാറാണ് ആന തകർത്തത്. മൂന്നാർ ടൗണിലും തോട്ടം മേഖലയിലും കാട്ടാന ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ഒരു മാസത്തിനിടെ മൂന്നാർ ടൗണിലും സമീപത്തെ എസ്റ്റേറ്റുകളിലും കൂട്ടമായും ഒറ്റതിരിഞ്ഞുമെത്തുന്ന കാട്ടാനകൾ നിരവധി നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി തേയില വില കൂപ്പുകുത്തുന്നു. 30 രൂപ വിലയുണ്ടായിരുന്ന പച്ചക്കൊളുന്തിന് ഇപ്പോൾ വില 10 രൂപയിലെത്തി. ഇതോടെ ഈ സീസണിൽ വലിയ നഷ്ടം നേരിടുമെന്ന ഭീതിയിലാണ് ജില്ലയിലെ 100 കണക്കിന് ചെറുകിട തേയില കർഷകർ. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തേയില ഉൽപ്പാദനത്തിൽ കുറവുണ്ടായി. ഇതോടെയാണ് തേയില ഇറക്കുമതി ചെയ്തു തുടങ്ങിയത്. ഇറക്കുമതി വർദ്ധിച്ചതോടെ തേയിലക്കൊളുന്തിന്റെ വിലയിടിഞ്ഞു. 100 കണക്കിന് ചെറുകിട തേയില കർഷകർക്കാണ് ഇത് തിരിച്ചടിയാകുന്നത്. പിന്നാലെ വളം ഉൾപ്പെടെയുള്ളവയുടെ വിലയിലും വൻ വർധനയുണ്ടായി. 10 രൂപ, 11 രൂപ, 12 രൂപ, 9 രൂപ ഈ രീതിയിലാണ് തേയിലയുടെ വില പോകുന്നത്. ഇതിൻ്റെ പ്രധാനമായ കാരണം അനിയന്ത്രിതമായ രീതിയിൽ ഇറക്കുമതി ലോബികൾ കെനിയ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും തേയിലപ്പൊടി ഇറക്കുമതി ചെയ്തതാണ്. ശ്രീലങ്ക, കെനിയ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് തേയിലപ്പൊടി ഇറക്കുമതി ചെയ്യുന്നത്. നിലവിൽ കാലാവസ്ഥ അനുകൂലമായതോടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തേയിലയുടെ ഉൽപ്പാദനം വീണ്ടും വർദ്ധിച്ചു. എന്നിട്ടും ഇറക്കുമതി തുടരുന്നതിനാലാണ് ഇന്ത്യൻ തേയിലയ്ക്ക് വില വർദ്ധിക്കാത്തത്. വിലയിലെ വ്യത്യാസം വൻകിട കമ്പനികളെ ബാധിക്കാറില്ല. പ്രതിസന്ധിയിലാകുന്നത് ചെറുകിട കർഷകർ മാത്രമാണ്. പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കി ഏലക്കായുടെ വില കുത്തനെ ഇടിയുന്നു. നിലവിൽ ലഭിക്കുന്ന കിലോഗ്രാമിന് 750 രൂപ മുതൽ 850 രൂപ വരെ മാത്രമാണ്. വളത്തിന്റെയും കീടനാശിനിയുടെയും വില വർധനവും തൊഴിലാളികൾക്കുള്ള കൂലി വർദ്ധിച്ചത് മൂലം കനത്ത നഷ്ടത്തിലാണ് ഏലം കർഷകർ. ഉത്സവ സീസണായിട്ടും ഏലക്കയുടെ വിലയിടിവ് തുടരുന്നത് കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇത്തവണ അധിക മഴ ലഭിച്ചതുമൂലം ഏലച്ചെടികളിൽ ചീയൽ ബാധിച്ചതിനാൽ ഉൽപ്പാദനത്തിലും കുറവുണ്ട്. വളത്തിനും കീടനാശിനിക്കും ഏതാനും വർഷങ്ങളായി ഇരട്ടിയോളം തുകയാണ് വർദ്ധിച്ചത്. ഒപ്പം തൊഴിലാളികളുടെ കൂലിയും വർദ്ധിച്ചു. നിലവിൽ 1 കിലോ ഏലയ്ക്ക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ലഭിക്കുന്ന വിലയേക്കാൾ കൂടുതൽ തുക മുടക്കേണ്ട അവസ്ഥയിലാണ്. ഹൈറേഞ്ച് മേഖലയിലെ ഇപ്പം വ്യാപകമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഏലക്കൃഷി, ഏലം ഇപ്പം നേരത്തെ 5000 രൂപ, 4000 രൂപ, 5000 രൂപ വില വന്ന സംഭവം ഇപ്പം നിലവിൽ കിലോയ്ക്ക് 650 രൂപ, 700 രൂപ തോതിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അത് കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയായി. കാരണം ഹൈറേഞ്ചിൽ കൃഷി വ്യാപകമായി വന്നതുകൂടി വില തീരെ ഇല്ലാതെയായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി പാട്ടത്തിനടുത്ത് ഏലക്കൃഷി നടത്തുന്ന കർഷകർ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വർഷാവർഷം നൽകേണ്ട പാട്ടത്തുകയ്ക്കായി പണം വായ്പ വാങ്ങേണ്ട അവസ്ഥയിലാണിവർ. വില സ്ഥിരത ഉറപ്പുവരുത്താൻ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. കോൺക്രീറ്റ് കമ്പികൾ പുറത്തു ചാടി അപകടാവസ്ഥയിലാണ് കോഴിക്കോട് മുക്കം അഗസ്ത്യമൂഴി പാലം. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരിക്കുന്നതിനൊപ്പം പാലം കൂടി പുതുക്കി പണിയാത്തതിൽ പ്രതിഷേധം ഉയരുകയാണ്. കിലോമീറ്ററിന് 4 കോടിയോളം രൂപ ചെലവിൽ നവീകരിക്കുന്ന കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലാണ് പാലം അപകടാവസ്ഥയിലുള്ളത്. പാലത്തിന് താഴ്ഭാഗത്തെ സിമെന്റ് അടർന്നു വീണ് കമ്പികൾ ദ്രവിച്ചു തൂങ്ങി. കോൺക്രീറ്റ് ബീമും തകർന്നു തുടങ്ങി. പാലത്തിന് ഏകദേശം 50 വർഷത്തിലധികം പഴക്കമുണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി ക്വാറി ക്രഷർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന മലയോര മേഖലയിൽ ടൺ കണക്കിന് ഭാരം വഹിക്കുന്ന നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. 15 മീറ്റർ മാത്രം നീളമുള്ള പാലം പുതുക്കി പണിയണമെന്നാണ് ആവശ്യം. ഇത് ഏകദേശം ഒരു 50 വർഷത്തോളമെങ്കിലും ഈ പാലത്തിന് പഴക്കമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ പ്രവൃത്തി കൊണ്ട് ഈ പാലം പുതുക്കി പണിതിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു വിപത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പാലം ഉൾപ്പെടുത്തി പൈതൃക പാർക്ക് യാഥാർത്ഥ്യമാക്കുമെന്ന് നഗരസഭ പ്രഖ്യാപിച്ചതല്ലാതെ തുടർ നടപടികളൊന്നും ആയിട്ടില്ല. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലത്തിന് സമീപത്താണ് അല്പം കൂടി വീതിയുള്ള കോൺക്രീറ്റ് പാലം നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കിയത്. ബ്രിട്ടീഷ് പാലം കാടുമൂടിയതോടെ പ്രദേശത്ത് മാലിന്യ നിക്ഷേപവും പതിവായിട്ടുണ്ട്. ന്യൂസ് 18 എടവണ്ണ. റോഡ് തകർന്നതോടെ പൊതുഗതാഗതം പൂർണ്ണമായും നിലച്ചതിനാൽ ദുരിതത്തിലാണ് ഇടുക്കി നെടുങ്കണ്ടം ചീനിപ്പാറ നിവാസികൾ. 8 കിലോമീറ്ററോളം വരുന്ന പാതയിൽ പല ഭാഗത്തും വലിയ ഗട്ടറുകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന്റെ വശങ്ങളിൽ നിന്നും മണ്ണിടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. നെടുങ്കണ്ടം കൽക്കൂന്തൽ പെരിഞ്ചാംകുട്ടി റോഡ് പൂർണ്ണമായും ഗ്രാമീണ മേഖലയിലൂടെ കടന്നുപോകുന്ന പാതയാണ്. കൽക്കൂന്തൽ മുതൽ ചീനിപ്പാറ വരെയുള്ള ഭാഗങ്ങളിൽ കുറച്ചു കാലം മുൻപ് അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നെങ്കിലും തുടർച്ചയായ മഴയെ തുടർന്ന് വീണ്ടും റോഡ് ശോചനീയാവസ്ഥയിലായി.
ചീനിപ്പാറ മുതൽ പെരിഞ്ചാംകുട്ടി വരെയുള്ള ഭാഗങ്ങളിൽ വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. മുൻപ് ഇതുവഴി KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് നടത്തിയിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സമാന്തര സർവീസുകൾ പോലും ഇപ്പോഴില്ല. ടാക്സി വാഹനങ്ങളെയും ഓട്ടോറിക്ഷകളെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ഒരു വാഹനം പോകാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണ്. ഇവിടെ പണ്ട് KSRTC ബസ് ഒക്കെ ഓടിക്കൊണ്ടിരുന്ന റൂട്ടാണ്. വഴികളുടെ മോശം കാരണം ബസ്സുകളൊന്നും വരുന്നില്ല. റോഡുകൾ മുഴുവൻ ഇടിഞ്ഞു കിടക്കുന്നു. റോഡുകൾ മുഴുവൻ തകർന്ന് വലിയ കല്ലുകളായി മാറിയിരിക്കുക. ഒരു ഓട്ടോക്കാരെ രാത്രിയിൽ ഒന്ന് ഒരു ആശുപത്രി കേസ് കേട്ടിന് പോലും വിളിച്ചാൽ വരികയില്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ചീനിപ്പാറ മുതൽ പെരിഞ്ചാംകുട്ടി വരെയുള്ള ഭാഗങ്ങളിൽ 1000-ൽ അധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി നെടുങ്കണ്ടത്ത് എത്തുന്നതിനുള്ള ഏക മാർഗമായ റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞതുപോലും നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറായിട്ടില്ല. റോഡിന്റെ വശങ്ങളിലെ മൺതിട്ടകളിൽ നിന്നും അപകടകരമായ രീതിയിൽ മണ്ണ് നീങ്ങിയ അവസ്ഥയിലുമാണ്. പല ഭാഗത്തും ഏതു നിമിഷവും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുകയും ബസ് സർവീസ് ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരുവനന്തപുരം പോത്തൻകോട് അച്ഛനെയും മകളെയും ആക്രമിച്ച ഗുണ്ടാ സംഘത്തിലെ 3 പേർ അറസ്റ്റിൽ. ആഷിഖ്, ഫൈസൽ, നൌഫൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 3 പ്രതികളും കരുനാഗപ്പള്ളിയിലെ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. തിരുവനന്തപുരം കൊല്ലം പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിലൂടെയായിരുന്നു അറസ്റ്റ്. അർദ്ധരാത്രിയോടെ കരുനാഗപ്പള്ളിയിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. അണ്ടൂർക്കുണം സ്വദേശികളായ ഫൈസൽ, ആഷിഖ്, നൌഫൽ എന്നിവരാണ് പിടിയിലായത്. ഇവർക്ക് ലോഡ്ജിൽ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്ത റിയാസിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ കൂടി ഇനി അറസ്റ്റിലാകാനുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാറിൽ വരികയായിരുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് ഷാ, മകളായ +2 വിദ്യാർത്ഥിനി എന്നിവരെ കാറിലെത്തിയ ഗുണ്ടാ സംഘം ആക്രമിച്ചത്. പോത്തൻകോട് ജംഗ്ഷന് സമീപം ഗതാഗത കുരുക്കിൽപ്പെട്ട ഗുണ്ടാ സംഘത്തിന്റെ കാർ മുന്നോട്ടെടുക്കാൻ കഴിയാത്തതിനെ ചൊല്ലിയായിരുന്നു അക്രമം. സംഭവത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ഗുണ്ടാ സംഘം പോത്തൻകോടുള്ള ബാറിലും അക്രമം നടത്തി. സ്വർണ വ്യാപാരിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഫൈസൽ. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരി പദാർത്ഥമായ MDMA ആലുവയിൽ 2 യുവാക്കൾ പിടിയിൽ. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നാണ് 2 കിലോയിലധികം MDMA കൊടുങ്ങല്ലൂർ സ്വദേശികളായ രാഹുൽ, സൈനു എന്നിവർ പിടിയിലായത്. വിപണിയിൽ 3 കോടിയോളം രൂപ വില വരുന്ന ലഹരി മരുന്നാണ് പിടിച്ചത്. മംഗള എക്സ്പ്രസിൽ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു ഇതെന്ന് എക്സൈസ് ഇന്റലിജൻസ് അറിയിച്ചു. പാനിപ്പൂരി, ഫ്രൂട്ട് ജ്യൂസിന്റെ കവർ എന്നിവയ്ക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന്. പുതുവത്സര ആഘോഷങ്ങൾക്കായി എത്തിച്ചതാണ് ഇതെന്ന് പ്രതികൾ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. ജ്യൂസിന്റെ കവറ് പൊട്ടിച്ചിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ കൂടി ഫില്ല് ചെയ്ത് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ 2 കിലോയ്ക്ക് മുകളിൽ ഇവർ പാനിപ്പൂരിയുടെ പാക്കറ്റിൽ അത് കളഞ്ഞിട്ട് MDMA ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 1.5 ഗ്രാമിന് 3000 രൂപയ്ക്കാണ് ഇവർ വിൽക്കാൻ റീറ്റെയിൽ റേറ്റ് ഇവർ പറയുന്നത് പിടിച്ചത്. അപ്പോൾ എങ്ങനെ ആയാലും ഒരു 1.5 കോടിക്ക് മുകളിൽ 3 കോടിയുടെ അടുത്ത് വരും ഇവർ റീറ്റെയിൽ പാർട്ടി ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ, റീറ്റെയിലായിട്ട് പോകുമ്പോൾ 3 കിലോയ്ക്ക് മുകളിലുണ്ട്. അനധികൃത ടാക്സി സർവീസ് നടത്തിയ സ്വകാര്യ വാഹനങ്ങൾക്കെതിരെ നടപടി. പുനലൂരിൽ കോവിഡ് കാലത്ത് ആരംഭിച്ച അനധികൃത സർവീസുകളാണ് നിർത്തലാക്കാൻ നടപടികൾ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സർവീസ് നടത്തിയ വാഹനങ്ങൾ ടാക്സി തൊഴിലാളികൾ തടയുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ലാപ്ടോപ്പ് ഉണ്ട്, പക്ഷേ വൈദ്യുതിയില്ലാതെ ഡിജിറ്റൽ പഠനം നടത്താനാകാതെ വയനാട്ടിലെ ആദിവാസി വിദ്യാർത്ഥികൾ. വിദ്യാകിരണം പദ്ധതിയിലൂടെ ഭാഗമായാണ് ചെതലയം കൊമ്പൻമൂലയിലെ കാട്ടുനായ്ക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകിയത്. എന്നാൽ ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുട്ടികൾ. വയനാട് ബത്തേരി ചെതലയം കൊമ്പൻമൂലയിലെ കാട്ടുനായ്ക്ക കോളനിയിലെ വിനോദ് എന്ന 7-ാം ക്ലാസ്സുകാരന് സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായാണ് ലാപ്ടോപ്പ് ലഭിച്ചത്. കോളനിയിലെ 3 കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. എന്നാൽ കോളനിയിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ ഇത് ഉപയോഗിക്കാനാവുന്നില്ല. 5 വർഷം മുമ്പാണ് വനാന്തര ഗ്രാമമായ കൊമ്മഞ്ചേരിയിൽ നിന്നും 6 കുടുംബങ്ങളെ ചെതലയത്തെ വനാതിർത്തിയായ കൊമ്പൻമൂലയിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചത്. ഇവർക്ക് ഭൂമി കണ്ടെത്തി അടിസ്ഥാന സൗകര്യങ്ങളും ഉപജീവന മാർഗങ്ങളും ഒരുക്കി 1 വർഷത്തിനകം മാറ്റിപ്പാർപ്പിക്കുമെന്നായിരുന്നു അധികൃതർ ഉറപ്പു നൽകിയിരുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നും താൽക്കാലിക കൂരകളിലാണ് ഇവരുടെ ജീവിതം.
വൈദ്യുതി ഇല്ലാത്ത ഈ കൂരയിലേക്കാണ് ലാപ്ടോപ്പ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മൂന്നാല് കുട്ടികൾ പഠിക്കുന്നുണ്ട്, അതിൽ ഒരു ലാപ്ടോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കറണ്ടും ഇല്ല, ഈ കുട്ടികൾക്ക് ലാപ്ടോപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതിലേക്കാണ് ഇത് കൊടുക്കുന്നത്. ഇത് മക്കൾക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇത് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇവിടേക്ക് കറണ്ട് അവർക്ക് കറണ്ടിനുള്ള ഒരു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വയനാട്ടിലെ ആദിവാസി കോളനികളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം ഒരുക്കാനാണ് സ്കൂളുകളിൽ നിന്നും വിദ്യാഗ്രഹണം പദ്ധതിയുടെ ഭാഗമായി ലാപ്ടോപ്പ് നൽകുന്നത്. എന്നാൽ വൈദ്യുതി പോലുമില്ലാത്ത ഈ വനം പുറമ്പോക്ക് ഭൂമിയിലെ കൂരയിൽ ഈ കുട്ടികൾ എങ്ങനെ ഇവ ഉപയോഗിക്കുമെന്നാണ് ചോദ്യം. ഗോത്രവർഗ മേഖലയിലെ ഡിജിറ്റൽ പഠനം ഇങ്ങനെ അവസാനിക്കുകയാണ് മിക്കപ്പോഴും. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. തിരുവനന്തപുരം പെരുമാതുറയിൽ തീരദേശത്ത് ആവേശം വിതറി ബൈക്ക് റേസിംഗ് മത്സരം. കടിഞ്ഞംകുളം പുതുക്കിച്ചി ഗ്ലോറിയ ബീച്ചിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിലാണ് ബൈക്ക് റേസിംഗ് നടന്നത്. ജൂലിയറ്റ് ക്ലബിന്റെ 30th വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് മത്സരം നടന്നത്. വിവിധ ജില്ലകളിൽ നിന്നും 40 മത്സരാർത്ഥികൾ പങ്കെടുത്തു. മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി നടന്ന സമ്മേളനം അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്തു. ബൈക്ക് റേസിംഗ് കാണുന്നതിനായി 100 പേരാണ് ബീച്ചിലെത്തിയത്. ഫൈനൽ റൌണ്ടിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ എറണാകുളം സ്വദേശിയായ അനൂപ് 1 സ്ഥാനം കരസ്ഥമാക്കി. ബി ബാബു, ഫെബിൻ എന്നിവർ 2-3 സ്ഥാനം സ്വന്തമാക്കി. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഈ രംഗത്ത് വന്നു നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എത്രമാത്രം ആവേശത്തോടെയാണ് ഈ ജൂബിലന്റ് ക്ലബിനെ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ബി ശശി MLA വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ബൈക്ക് റേസിംഗിനിടെ അപകടത്തിൽപ്പെട്ട നേമം സ്വദേശിയായ യുവാമിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18, തിരുവനന്തപുരം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കായംകുളം ഏരിയ വാർഷിക സമ്മേളനം നടന്നു. സമ്മേളനം കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മുന്നണി പോരാളികളായ ഡോക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ഔഷധ സസ്യ വിതരണവും മെറിറ്റ് അവാർഡ് വിതരണവും ചെയ്തു. AISF ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു. നഗരസഭ ടൌൺഹാളിൽ നടന്ന സമ്മേളനം AISF സംസ്ഥാന സെക്രട്ടറി ജെ അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരിയിൽ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടന്നത്. CPI ജില്ലാ സെക്രട്ടറി PJ ആഞ്ചലോസ്, അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ കാരുണ്യത്തിന്റെ കരോൾ ഗാനമൊരുക്കി ഹരിപ്പാട് ഉച്ചയൂണ് കൂട്ടായ്മ. 2 നിർധന കുടുംബത്തിന് സഹായം നൽകുന്നതിനാണ് ഇവർ കരോൾ ഗാന ചലഞ്ച് സംഘടിപ്പിച്ചത്. ഹരിപ്പാട് ചിങ്ങോലി സ്വദേശിയായ മണിയമ്മയ്ക്കും മണ്ണാറശാല സ്വദേശി പുഷ്പമ്മയ്ക്കും വേണ്ടിയായിരുന്നു ഈ കരോൾ ചലഞ്ച്. ലഭിക്കുന്ന തുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബങ്ങൾക്ക് നൽകാനായിരുന്നു ചലഞ്ച്. ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 4 കറണ്ടില്ലാതെ, കറണ്ട് ബില്ലടക്കാൻ നിവൃത്തിയില്ലാതെ ഇരുന്ന ആ ഒരു ദയനീയ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിനെ കണ്ടുകൊണ്ടാണ് കാഞ്ഞൂർ അമ്പലം മുതൽ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം വരെ ഒരു കരോൾ, ഒരു അമ്പലത്തിൽ നിന്നും മറ്റൊരു അമ്പലത്തിൽ അവസാനിക്കുന്ന ക്രിസ്മസ് കരോൾ ചലഞ്ച്. ഈ ചലഞ്ച് അവസാനിക്കുമ്പോൾ 2 കുടുംബങ്ങൾക്കാണ് ആശ്വാസമാകുന്നത്. ഈ 2 കുടുംബങ്ങളെ കണ്ടുകൊണ്ടാണ് ഈ നിൽക്കുന്ന മുഖങ്ങളുടെ എല്ലാ മുഖങ്ങളിൽ ആ 2 കുടുംബങ്ങളും ആ കുടുംബങ്ങൾ താമസിക്കുന്ന അംഗങ്ങളുമുണ്ട്. കരോൾ ചലഞ്ചിലൂടെ കൂട്ടായ്മ സമാഹരിച്ചത് 2 ലക്ഷത്തിലധികം രൂപയാണ്. തുക 2 കുടുംബങ്ങൾക്കുമായി കൈമാറി. വ്യത്യസ്തങ്ങളായ ചലഞ്ചുകൾ നടത്തി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകയാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ. കിടപ്പാടമില്ലാതിരുന്ന 33 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനും കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. മാവേലിക്കര അമലഗിരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്യോസ് ആണ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് 18, ഹരിപ്പാട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീട്ടിലെത്തി സമ്മാനങ്ങൾ നൽകിയാണ് വാട്സപ്പ് സംഗീത കൂട്ടായ്മയിലെ അധ്യാപികയും കുട്ടികളും ഇത്തവണ ക്രിസ്മസ് ആഘോഷിച്ചത്. ഗ്രൂപ്പിലെ അംഗമായ കരുനാഗപ്പള്ളി തൊടിയൂരിലെ അൽത്താഫിന് അപ്രതീക്ഷിത സന്തോഷമായാണ് കൂട്ടുകാർ വീട്ടിലേക്ക് എത്തിയത്. വിവിധ സ്കൂളുകളിലെ സംഗീതാഭിരുചിയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് അധ്യാപിക KS പ്രിയ മ്യൂസിക് ലാബ് ആരംഭിച്ചത്.
നൂറിലധികം വിദ്യാർത്ഥികളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. ഗ്രൂപ്പിലെ അംഗവും ഭിന്നശേഷിക്കാരനുമായ തൊടിയൂരിലെ അൽത്താഫിന് ഒരു സർപ്രൈസ് ഒരുക്കിയാണ് ഇത്തവണത്തെ ക്രിസ്മസ് മ്യൂസിക് ആൽബം ആഘോഷമാക്കിയത്. കൈനിറയെ സമ്മാനങ്ങളും കരോൾഗാനവുമായി അൽത്താഫിന്റെ വീട്ടിലേക്ക് പ്രിയ ടീച്ചറും കുട്ടികളും എത്തി. ക്ലാസുകൾ ഓൺലൈൻ ആയതിനാൽ ആദ്യമായാണ് അൽത്താഫ് തന്റെ പ്രിയപ്പെട്ട ടീച്ചറെ നേരിട്ട് കാണുന്നത്. ഈ ക്രിസ്മസ് കാലത്ത് ഞങ്ങൾ അവരുടെ കൂട്ടുകാരെ കാണാനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുഞ്ഞുമക്കളെ തേടി അവർക്ക് കൂട്ടുകാരെ കാണണമെന്നൊരാശങ്കയിൽ ഞങ്ങൾ വന്നതാണ്. സമീപത്തെ ഭിന്നശേഷിക്കാരായ കുട്ടിയുടെയും തമിഴ്നാട് സ്വദേശികൾ താമസിക്കുന്ന കോളനിയിലെ കൂട്ടുകാരെയുമൊക്കെ കരോൾ സംഘം നേരിട്ട് കണ്ട് സമ്മാനങ്ങളും പുതുവസ്ത്രങ്ങളും കൈമാറി. കോവിഡ് പ്രതിസന്ധി കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പ്രാദേശിക പ്രതിഭാ ലാബുകൾ രൂപീകരിച്ച് പ്രവർത്തിച്ചത്. ഇതിന്റെ ഭാഗമായാണ് വിവിധ ടാലന്റ് ലാബുകൾ രൂപീകരിച്ചതും. ഇതിൽ മ്യൂസിക് ലാബിന്റെ പ്രവർത്തനത്തിലൂടെയാണ് സബ് ജില്ലയിലെ വിവിധ പൊതുവിദ്യാലയങ്ങളിൽ നിന്നുള്ള നൂറിലധികം കുട്ടികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾഗാനം പരിശീലിച്ചത്. അധ്യാപകരും രക്ഷകർത്ത സമിതിയും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള സംഘം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഒരുക്കിയത്. ന്യൂസ് 18 കരുനാഗപ്പള്ളി. കാർഷിക കേരള വർഷങ്ങളായി തരിശായി കിടന്ന പാടത്ത് നെൽകൃഷി നടത്താൻ ഒരുങ്ങി മലപ്പുറം വാഴക്കാട്ടെ ഹരിത വിചാരവേദി. 3 ഏക്കറിലാണ് കൃഷി. സമഗ്ര നെൽകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് വാഴക്കാട്ടെ തരിശുപാടങ്ങളും പച്ചപ്പണിയാൻ ഒരുങ്ങുന്നത്. 16 വർഷമായി കൃഷി ചെയ്യാതിരുന്ന വടക്കേപ്പാടത്തെ ഭൂമി ഇതിനായി യോഗ്യമാക്കി. വാഴക്കാട് ഹരിത വിചാരവേദിയാണ് 3 ഏക്കറിൽ കൃഷി ചെയ്യുന്നത്. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ സഹകരണവും ഉണ്ട്. ഞാറനടിയിൽ ഉത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിനി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. എല്ലാ കൃഷികളും ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കർഷകർക്കുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളാണ് ഇതിനെല്ലാം കാരണം. അത് മറികടക്കുന്നതിന് വേണ്ടി ത്രിതല പഞ്ചായത്തുകൾ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഉതകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. സമഗ്ര നെൽകൃഷി പദ്ധതിയിൽ നെൽകർഷകരെ സഹായിക്കുക എന്നുള്ള രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തും അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും കൂടെ സംയുക്തമായിട്ട് വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. ഇതിൽ ഏകദേശം 22,000 രൂപ ഈ പ്രോജക്റ്റിലുണ്ട്. അതിൽ 11,000 രൂപ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതമാണ്. ഇതിൽ നെൽകൃഷിക്കാർക്ക് സാധാരണ വലിയ നഷ്ടമാണ് ഉണ്ടാവുക. പക്ഷെ അതിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കൂലിച്ചെലവ് സബ്സിഡിയാണ് കൊടുക്കുന്നത്. ജൈവ രീതിയിലായിരിക്കും കൃഷി. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഹരിത വിചാരവേദി. അപ്പോൾ ഈ നെൽകൃഷി ലാഭകരമാക്കാൻ വേണ്ട പല പദ്ധതികളും സർക്കാർ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ആ പദ്ധതികളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും എന്നിട്ട് വീണ്ടും നെൽകൃഷിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്യുക. ഞാറനടയിൽ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് 18 വാഴക്കാട്. പാലക്കാടിന്റെ ജൈവ വൈവിധ്യം വിശദമാക്കുന്ന ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മലമ്പുഴ ഉദ്യാനത്തിലാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത്. അതിജീവനം, അതാണ് ഈ ഫോട്ടോ പ്രദർശനത്തിന്റെ പേര്. അട്ടപ്പാടി, നെല്ലിയാമ്പതി, പറമ്പിക്കുളം, മലമ്പുഴ തുടങ്ങി പാലക്കാട് ജില്ലയിലെ വനം വന്യജീവി മേഖലകളിൽ നിന്നായി 39 ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളാണിത്. ഈ ഭൂമിയിൽ നമ്മളല്ലാണ്ട് വേറെയും ഒരുപാട് ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് കൂടിയുള്ളൊരു സ്പേസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക. ജില്ലയിലെ പ്രകൃതി ഭംഗിയും വന്യജീവികളുമെല്ലാം ഫോട്ടോ പ്രദർശനത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. കാട് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിശദമാക്കുന്നതാണ് ചിത്രങ്ങൾ ഓരോന്നും. ഇത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ മാത്രം കാണുന്ന ജൈവ വൈവിധ്യത്തിന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രദർശനമാണ്. മലമ്പുഴ ഉദ്യാനത്തിലെത്തിയവർക്ക് ഫോട്ടോ പ്രദർശനം പേറിട്ട അനുഭവമായി. ന്യൂസ് 18 പാലക്കാട്. കോവിഡ് കാലത്ത് പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് കൊടുവള്ളി പന്നൂർ സ്വദേശിയായ ഷാജി കൃഷിയിലേക്ക് ഇറങ്ങിയത്. 30 കിലോയിലേറെ തൂക്കമുള്ള കാച്ചിൽ വിളവെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഷാജി. ലോക്ക്ഡൌൺ കാലത്താണ് ഫോട്ടോഗ്രാഫർ കൂടിയായ ഷാജി കൃഷി വിപുലമാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. വാഴ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ ഒട്ടേറെ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. വീട്ടുമുറ്റത്തെ പ്ലാവിലേക്കാണ് കാച്ചിലിന്റെ വള്ളി പടർത്തിയത്. ഏറെ ഉയരത്തിലേക്ക് വള്ളി പടർന്നു പിടിച്ചു. ഒരു വർഷത്തിനു ശേഷം കാച്ചിൽ വിളവെടുത്തപ്പോൾ ഷാജിയും വീട്ടുകാരും അമ്പരന്നു. 30 കിലോയിലേറെയാണ് കാച്ചിലിൻ്റെ തൂക്കം. ഈ കാച്ചിലിൻ്റെ വിത്ത് കുഴിച്ചിട്ടു,
ഒരു നല്ലൊരു പ്ലാവിൻ്റെ മേലേക്ക് ഒരു 10-35 മീറ്റർ ഉയരമുള്ള ഒരു പ്ലാവിൻ്റെ മേലത്തേക്കാണ് ഇതിനെ വള്ളി പടർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അതിൻ്റെ വിത്ത് കായ എടുത്ത സമയത്ത് ഒരു 32-33 കിലോ ഭാരമുണ്ട്. നല്ല രീതിയിൽ നല്ല വിസ്താരത്തിൽ തന്നെയാണ് ആ കായ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഇതിന് പുറമെ എനിക്കൊരു 250 ഏത്തവാഴ, വെണ്ട, പയർ, മത്തൻ, ഇളവൻ എന്നിവ കൂടി കൃഷി ചെയ്യുന്നുണ്ട്. ഭീമൻ കാച്ചിൽ കാണാൻ നിരവധി പേരാണ് ഷാജിയുടെ വീട്ടിലെത്തുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതിനെ തുടർന്ന് ഫോട്ടോഗ്രാഫി മേഖലയിൽ വീണ്ടും സജീവമാണെങ്കിലും കൃഷി കൈവിടലെന്ന് ഉറച്ച നിലപാടിലാണ് ഷാജി. ന്യൂസ് 18 കൊടുവള്ളി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.